മറ്റു രാജ്യങ്ങളിൽ നിന്നും വലിയ കപ്പലുകളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ചരക്കുകളും മറ്റും നിലവിൽ ശ്രീലങ്ക സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളിൽ ഇറക്കിയതിനു ശേഷം ചെറിയ കപ്പലുകളിലും ചെറിയ ബോട്ടുകളിലും ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് വലിയ കപ്പലുകൾക്ക് അടുക്കാൻ പറ്റുന്ന തുറമുഖം ഇന്ത്യയിൽ ഇല്ലാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നാൽ വിഴിഞ്ഞം തുറമുഖം ഈ പ്രശ്നത്തിനൊരു പരിഹാരമാണ് ഇന്ത്യക്ക് വളരെയേറെ നീളത്തിലുള്ള സമുദ്രാതിർത്തിയും അവയിൽ ഒട്ടേറെ തുറമുഖങ്ങളും നിലവിലുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഇത്രയേറെ പ്രാധാന്യമുള്ളതെന്ന് നമുക്ക് നോക്കാം ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം നീളത്തിൽ ഇന്ത്യയ്ക്ക് സമുദ്ര അതിർത്തി ഉണ്ട് മാത്രമല്ല ഈ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒട്ടനവധി തുറമുഖങ്ങളും ഇന്ത്യയിലുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും വിഴിഞ്ഞത്ത് തുറമുഖം നിർമ്മിക്കുന്നത് എന്താണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആഴമാണ് വലിയ കപ്പലുകൾ തുറമുഖത്തോട് അടുപ്പിക്കണമെങ്കിൽ അവയ്ക്ക് ഇരുപത് മീറ്റർ ആഴം വേണം ഇരുപത് മീറ്റർ ആഴമുള്ള തുറമുഖങ്ങൾ നിലവിൽ ഇന്ത്യയിലില്ല വിഴിഞ്ഞം കടൽ തീരത്തിന് പ്രകൃതിദത്തമായി തന്നെ ഇരുപത് മീറ്ററിലധികം ആഴമുണ്ട് അതുകൊണ്ട് തന്നെ വമ്പൻ കപ്പലുകളെ അനായാസം തീരത്തേക്ക് അടുപ്പിക്കുവാൻ കഴിയും രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നാൽ വിഴിഞ്ഞം തുറമുഖത്ത് ലിത്തോറൽ സെഡിമെന്റേഷൻ റേറ്റ് കുറവാണ് എന്നതാണ് ലിത്തോറൽ സെഡിമെന്റേഷൻ എന്താണെന്നാൽ കടലിന്റെ അടിത്തട്ടിൽ മണലും മറ്റു ചെളിയുമൊക്കെ അടിഞ്ഞുകൂടുന്ന പ്രതിഭാസമാണ് സാധാരണ തുറമുഖങ്ങളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന മണലും ചെളിയുമെല്ലാം കാലാകാലങ്ങളിൽ ഖനനം ചെയ്തു മാറ്റാറുണ്ട് ഇത് വളരെയേറെ പണച്ചെലവുള്ള കാര്യമാണ് മാത്രമല്ല തുറമുഖത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വിഴിഞ്ഞം തീരത്ത് കടലിന്റെ അടിത്തട്ടിൽ മണലും ചെളിയുമൊക്കെ അടിഞ്ഞി കൂടുവാനുള്ള സാധ്യത മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞം തുറമുഖം വളരെ കാര്യക്ഷമമായി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്നാൽ വിഴിഞ്ഞൻ തുറമുഖത്ത് വേലിയേറ്റം കാരണം ഉണ്ടാകുന്ന ജലനിരപ്പിലെ വ്യത്യാസം വളരെ കുറവാണ് എന്നതാണ് മറ്റു പല തുറമുഖങ്ങളിലും വേലിയേറ്റം കാരണം ഉണ്ടാകുന്ന ജലനിരപ്പിന്റെ വ്യത്യാസം വളരെ വലുതാണ് അതായത് ഏതാനും മീറ്റർ മുതൽ പതിനഞ്ച് മീറ്റർ വരെയാണ് എന്നാൽ വിഴിഞ്ഞം തുറമുഖത്ത് വേലിയേറ്റം കാരണം ഉണ്ടാകുന്ന സമുദ്രനിരപ്പിന്റെ വ്യത്യാസം വെറും മുപ്പത് സെൻറ്റിമീറ്റർ മാത്രമാണ് അതായത് അര മീറ്ററിലും താഴെ മാത്രം മറ്റു തുറമുഖങ്ങളിൽ പ്രധാനമായും വേലിയേറ്റം ഉണ്ടാകുന്ന സമയങ്ങളിൽ മാത്രമേ കപ്പലുകൾക്ക് തീരത്തോടടുക്കുവാനും തീരം വെട്ട് പുറംകടലിലേക്ക് പോകുവാനും കഴിയുകയുള്ളൂ വേലിയിറങ്ങുന്ന സമയങ്ങളിൽ ജലനിരപ്പ് താഴുന്നതിനാൽ കപ്പലുകൾക്ക് കാര്യക്ഷമമായി തീരത്തോടടുക്കുവാൻ കഴിയാതെ വരികയും അതുപോലെ തീരത്ത് നിൽക്കുന്ന കപ്പലുകൾക്ക് തിരിച്ച് പുറംകടലിലേക്ക് പോകുവാൻ കഴിയാതെ വരികയും ചെയ്യുന്നു അതിനുവേണ്ടി അടുത്ത വേലിയേറ്റം ഉണ്ടാകുന്ന സമയം വരെ കാത്തു നിൽക്കേണ്ടതായി വരുന്നു ഇത് തുറമുഖത്തിന്റെ സമയബന്ധിതമായ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നാൽ വിഴിഞ്ഞത്ത് വേലിയേറ്റത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന സമുദ്രനിരപ്പിൻ്റെ വ്യത്യാസം വെറും മുപ്പത് ആണെന്ന് പറഞ്ഞായിരുന്നു ഈ മുപ്പത് സെന്റിമീറ്റർ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വ്യത്യാസമല്ല അതുകൊണ്ട് തന്നെ അത് നെഗ്ലക്റ്റ് ചെയ്യുവാൻ കഴിയും അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖം ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയും ഏത് സമയവും കപ്പലുകൾക്ക് തീരത്തേക്ക് അടുക്കുവാനും തീരമിട്ട് പുറംകടലിലേക്ക് പോകുവാനും അനായാസം കഴിയും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനടുത്തുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാലിൻ്റെ സാന്നിധ്യമാണ് വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും വെറും പത്ത് നോട്ടിക്കൽ മൈൽ അതായത് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അകലെക്കൂടെയാണ് അന്താരാഷ്ട്ര കപ്പൽ ചാൽ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് വിഴിഞ്ഞം തുറമുഖത്തിലേക്കുള്ള ആക്സസിബിലിറ്റി വളരെ കൂടുതലാണ് അതായത് അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ കടന്നു വലിയ കപ്പലുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തു നിന്നും തിരിച്ച് വളരെ പെട്ടെന്ന് തന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാലിലേക്ക് പ്രവേശിച്ച് തിരിച്ച് പോകുവാനും കഴിയും അടുത്ത പ്രത്യേകത എന്നത് വിഴിങ്ങം വെതർ ഫ്രണ്ട്ലി എന്നതാണ് അതായത് നോർത്ത് ഇന്ത്യയെ അപേക്ഷിച്ച് വർഷം മുഴുവനും മിതമായ കാലാവസ്ഥ നിലനിർത്താൻ പൊതുവെ സൗത്ത് ഇന്ത്യയ്ക്ക് കഴിയുന്നു മാത്രമല്ല പ്രകൃതിക്ഷോഭങ്ങൾ പോലുള്ള പ്രശ്നങ്ങളും വിഴിഞ്ഞം തീരത്ത് താരതമ്യേന കുറവാണ് ഈ ഘടകങ്ങളും പ്രത്യേകതകളുമൊക്കെയാണ് വിഴിഞ്ഞത്തെ തുറമുഖ നിർമ്മാണത്തിന് ഇത്രയും മികച്ചതാക്കി മാറ്റുന്നത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പലിൻ്റെ ലൈവ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ഇതുപോലുള്ള നുറങ്ങറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക